ഹലോ ഫ്രണ്ട്സ്, അമ്പാടി മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാഴ്ചകളും പുതിയ വർണ്ണങ്ങളും പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് അമ്പാടി മീഡിയാസ് ഇന്ന് നിങ്ങളെയും കൂടെ കൊണ്ടുപോകും. ഇസ്രായേലിന്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടങ്ങാം. ഇസ്രായേലിന് രണ്ട് ഔദ്യോഗിക ഭാഷകളുണ്ട്, അത് ഹീബ്രുവും അറബിയുമാണ്. മിഡിൽ ഈസ്റ്റിലെ 1.6% മാത്രമുള്ളൂ ഇസ്രായേലിന്റെ വലുപ്പം. അതായത് 2013 സ്വാതന്ത്ര്യ ദിനത്തിൽ ഇസ്രായേലിന്റെ ജനസംഖ്യ ആകെ 8 ദശലക്ഷം ആയിരുന്നു. അത് വെച്ച് അന്ന് അത്തെ ഒളിമ്പിക്സിൽ 5 വെങ്കലവും 1 വെള്ളിയും 1 സ്വർണവുമാണ് ഇസ്രായേൽ നേടിയത്. 2013 ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ 34 രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തു. അതായത് ഇസ്രായേലിന് വേറൊരു പ്രത്യേകത, ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും ആളോഹരി മ്യൂസിയങ്ങൾ ഇസ്രായേലുണ്ട്. ഒരുപാട് മ്യൂസിയങ്ങളുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിലെ ചാവുകടൽ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ്. സമുദ്രത്തിൽ നിന്നും 1315 അടി താഴെയാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത്. അതായത് മിഡിൽ ഈസ്റ്റിൽ ഏക ലിബറൽ രാജ്യവും കൂടിയാണ് ഇസ്രായേൽ. പല ഇസ്രായേലി ബസ് സ്റ്റോപ്പുകളിലും ഒരു ചാരിറ്റബിൾ പെട്ടി കാണാം. ഇപ്പോൾ കുറവാണ്, ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. 3000-ലധികം ഹൈടെക് കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഉള്ള ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഹൈടെക് കമ്പനികളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. വിൻഡോസും മൈക്രോസോഫ്റ്റും എല്ലാം ഇസ്രായേലിൻ്റെ സംഭാവനയാണ്. ഓക്കെ, വോയിസ് മെയിൽ സാങ്കേതികവിദ്യയും ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തതാണ്. കുറച്ച് പ്രത്യേകതകൾ നിങ്ങളോട് പറഞ്ഞു. അടുത്ത വീഡിയോയിൽ അടുത്ത ഇസ്രായേലിൻ്റെ പ്രത്യേകതകൾ നിങ്ങളോട് വിവരിക്കുന്നതായിരിക്കും. നമ്മൾ വീഡിയോയോട് കൂടി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ്, ഒരു പർച്ചേസിംഗ് ആണ്. ഞങ്ങളൊരു ഓവൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ്, ഞാനും എൻ്റെ എംപ്ലോയറും ഉണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള നമ്മുടെ കുറച്ച് അറിവും കൂടി നിങ്ങൾക്ക് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഇസ്രായേലിനെ കുറിച്ച് അറിയാനുള്ളവർക്കും ആഗ്രഹവും കൂടി ഉണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെ യാത്രയിലാണ് ഞങ്ങൾ. ടെലവിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഇവിടുന്ന് ഒരു 10-25 മിനിറ്റ് എങ്കിലും ഉണ്ടാവും അവിടുത്തെ എത്താനുള്ള. അപ്പോൾ യാത്രയിൽ നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതായത് വീടുകളും, അതായത് നമ്മുടെ നാട്ടിലെ പോലെ ആഡംബരമായ വലിയ വീടുകളൊന്നും ഇവിടെ എല്ലാവർക്കും ഇല്ല. സാധാരണ രീതിയിലെ വീടുകളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അപ്പാർട്ട്മെൻറ്റുകളാണ് വലുതായിട്ട് ഒരു പണിയൊന്നുള്ളൂ. ചെറിയ വീടുകളാണെങ്കിൽ ചെറിയ ഓടിട്ട വീടുകളൊക്കെ ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോഴും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് കാലാവസ്ഥയുടെ ഇതുകൊണ്ടാണ്, ചൂടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ അത്ര വലിയ ആഡംബരമൊന്നും, നല്ല മൂല്യമുണ്ടെങ്കിൽ പോലും അത്ര വലിയ ആഡംബരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പിന്നെ ഈ റോഡുകളെല്ലാം നല്ല ഹൈടെക് രീതിയിൽ തന്നെയാണ്. ട്രാഫിക്, അതായത് നമ്മുടെ നടപ്പാതകൾ, സൈക്കിളിന് പോകാൻ സെപ്പറേറ്റ് വഴികൾ, പിന്നെ ഉള്ളത് നമുക്ക് ഇപ്പോൾ ഒരു കാൽനടക്കാരൻ വന്നു കഴിഞ്ഞാൽ ആ ട്രാഫിക് ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ ആ ആൾ നടന്ന് ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞേ ആ വണ്ടി, അതായത് ഏത് സഞ്ചരിക്കുന്ന ആളാണെങ്കിലും കടന്നു പോവുകയുള്ളൂ. നമ്മൾ ചവിട്ടി കൊടുത്തേ പറ്റൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേകത ഇല്ല, നമ്മൾ ചെയ്യാറില്ല. പക്ഷേ കാൽനടക്കാരനാണ് ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതൊരു നമ്മളിവിടെ വന്ന പിന്നെ ഒരു പ്രത്യേകത കേട്ടോ. അതായത് കണ്ടത് വെച്ച് അത് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ നാടിനെ ആക്ഷേപിച്ചതൊന്നുമല്ല, നമ്മുടെ രീതി അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഷോപ്പിൽ ഒരു മൈക്രോവേവ് മേടിക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഓവന് പോലെ ഗ്രില്ലും കൂടെ ഉള്ളത് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഗ്രില്ഡ് രണ്ടും നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഞങ്ങൾ നോക്കി വെച്ചു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് തന്നെ എടുക്കാമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ ഞാൻ ക്യാമറ മേടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സെയിൽസ്മാനകത്ത് ക്യാമറയുടെ മുമ്പിൽ വരാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറ കാത്തു പിടിച്ചത്. അപ്പോൾ
അങ്ങനെ അവിടെയുള്ള കുറച്ച്, അതായത് നമ്മൾ ഉപയോഗിക്കാത്ത കുറെ, അതായത് ഒരുപാട് ഡ്രയർ ഉണ്ടല്ലോ, നമ്മുടെ ഈ എണ്ണയില്ലാതെ തന്നെ ഫ്രൈ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, തലൂറുകളും തടുപ്പുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ആ മാർക്കറ്റിലുണ്ടായിരുന്നത്, ആ ഷോപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം ഫിക്സ് ചെയ്തു. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 400 ഷെക്കൽ, അതായത് 10,000 രൂപ 10,000 രൂപയ്ക്കകത്തായി. പിന്നെ അങ്ങനെ ഒരെണ്ണം ഞങ്ങളെടുത്തു. പിന്നെ കുറച്ച് നേരം അതിനകത്ത് കൂടി ഒന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് കാണാമല്ലോ, ചെറിയ ചെറിയ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും കൂടെ ചെയ്യാമല്ലോ, ഇസ്രയേലിൻ്റെ ചെറിയൊരു കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ആ ഷോപ്പിനകത്തുകൂടെ കുറച്ച് കറങ്ങി, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് ഗ്രില്ല് ചെയ്യാവുന്ന, നമ്മുടെ കബാബൊക്കെ ഉണ്ടാക്കുന്ന ഗ്രില്ലുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രിക്കിൻ്റെ കുറേ അടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇവിടെ മാനുവലായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതൊന്നും മേടിച്ചില്ല. പിന്നെ എൻ്റെ ബ്ലോർക്ക് ഇങ്ങനെ എവിടെ ചെന്നാലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് കറങ്ങി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം. പിന്നെ ആ ഷോപ്പിനകത്ത് കൂടെ നടന്ന് പുള്ളിയുടെ പുറകെ നമ്മളിങ്ങനെ കുറച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് വലിയ വിലയൊന്നും ഞാൻ കാണുന്നില്ല, ഏകദേശം ആ റേറ്റൊക്കെ തന്നെ ഇവിടെയും കാണുന്നുണ്ട്, വില കൂടുതലൊന്നും പറയാനില്ല. പിന്നെ അവിടുത്തെ ലൈറ്റുകളൊക്കെ മേടിക്കുന്ന, അതായത് നമ്മുടെ ഷോ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പക്ഷേ നമുക്ക് ഇവിടെ നിന്നൊന്നും മേടിച്ചിട്ട് വരവന്ന് അങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന നഷ്ടം തന്നെയാണ്, ഇതിലും നല്ല സാധനം നമ്മുടെ നാട്ടിലും കിട്ടും. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയും പുതിയൊരു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ എവർക്കും കാണാം. ഓക്കെ, നന്ദി.